ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്കയുടെ പ്രതികരണം ഇന്നുണ്ടായേക്കും. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, കഴിഞ്ഞ ഇന്നലെ താരസംഘടന അവരുടെ നിലപാട് വിശദീകരിച്ചു. ആ റിപ്പോർട്ടിനെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇന്നലെ ആ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ആ നിലപാട് അറിയിച്ചു. ഫെഫ്ക മറ്റൊരു പ്രധാനപ്പെട്ട ചലച്ചിത്ര സംഘടനയാണ്. ടെക്നീഷ്യൻസിൻ്റെ, സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഛായാഗ്രാഹകന്മാരും അടക്കം എല്ലാ മേഖലകളും ഉൾപ്പെടുന്ന വളരെ വിപുലമായൊരു സംഘടനയാണ്. എങ്ങനെയാണ്, വാർത്താസമ്മേളനമാണോ, ഫെഫ്കയുടെ വാർത്താസമ്മേളനം ഉണ്ടാകുമോ? ശരത്ത്, പ്രധാനമായും ഇന്ന് ഫെഫ്കയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവർ മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല. പ്രധാനമായും പത്രക്കുറിപ്പ് ഇറക്കുമെന്നാണ് അബി ഉണ്ണികൃഷ്ണൻ അടക്കം വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വന്നത് മുതൽ നമ്മൾ ഇവരുടെ പ്രതികരണം തേടുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു പ്രതികരണത്തിനും ഇവർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ റിപ്പോർട്ടിലും പല ആരോപണങ്ങളുമായി ഈ ഫെഫ്കയിലുള്ള ആളുകൾക്കെതിരെ ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഫെഫ്കയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, അമ്മ സംഘടന നീണ്ട മൗനത്തിന് ശേഷം ഇന്നലെ പ്രതികരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആവുകയാണ് ഫെഫ്ക. അതുകൊണ്ട് തന്നെ നിലപാട് എത്രയും വേഗം വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അമ്മ പ്രധാനമായും അമ്മയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിൽ ചില പ്രശ്നങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ പൊതു സമൂഹവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും നടൻ സിദ്ദിഖ്, അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് പറഞ്ഞത് കൃത്യമായ ഒരു നിലപാടല്ല എന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം. കാരണം ഇന്നലെ അമ്മ സംഘടനയിലെ ജനറൽ സെക്രട്ടറിയും അതുപോലെ വൈസ് പ്രസിഡന്റായ ജഗദീഷും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. ഭിന്നസ്വരങ്ങൾ അമ്മയ്ക്ക് അകത്ത് തന്നെ ഉണ്ടെന്ന ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. പ്രധാനമായും പല കാര്യങ്ങളും സിദ്ദിഖിനോട് ചോദിച്ചപ്പോൾ അറിഞ്ഞില്ല, അത് പരിശോധിക്കണം, അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നടക്കമുള്ള വിശദീകരണങ്ങളാണ് നൽകിയത്. അതിൽ പ്രധാനമായും ഈ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു പരാതി അമ്മ സംഘടനയ്ക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ മാത്രം അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്നൊരടക്കമുള്ള കാര്യങ്ങളാണ് അമ്മ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ ജഗദീഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വേട്ടക്കാരാണെങ്കിലും അവർ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ അന്വേഷണം നടക്കണം. മാത്രമല്ല, കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംഘടനയിൽ സിനിമാ മേഖലയിലുണ്ട്, അതിനെല്ലാം കുറിച്ച് വ്യക്തമായി പഠിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ജഗദീഷ് പറഞ്ഞത്. എന്തായാലും മറ്റൊരു കാര്യം, ഈ 15 പവർ ഗ്രൂപ്പാണ്, അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ലെന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണമെന്നാണ് ജഗദീഷ് പറഞ്ഞത്. ഇത്തരത്തിൽ ഭിന്നസ്വരങ്ങളാണ് അമ്മ സംഘടനയിൽ നിന്നും വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ചയും വരുന്നുണ്ട്. എന്തായാലും ഇനി പ്രധാനമായും അറിയാനുള്ളത് ഫെഫ്കയുടെ നിലപാടാണ്. നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. അവരും പ്രധാനമായും ഈ പത്രക്കുറിപ്പിലൂടെയാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇതിൽ എല്ലാ സംഘടനയ്ക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, ആർക്കും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല. ആരാണെങ്കിലും ഇതിൽ അന്വേഷണം നടക്കട്ടെ, ഇത് സർക്കാർ നടപടി ഉണ്ടാകട്ടെ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇനി പ്രധാനമായും അറിയേണ്ടത് ഫെഫ്കയാണ്. എന്തായാലും ഫെഫ്കയെ നേരിട്ട് മാധ്യമങ്ങളെ കാണില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി എങ്ങനെയാണ് ഫെഫ്കയുടെ നിലപാട് എന്നാണ് അറിയേണ്ടത്. നേരിട്ട് മാധ്യമങ്ങളെ കാണില്ല എന്ന് വെച്ചാൽ വാർത്താ സമ്മേളനം ഇല്ലെന്നാണോ? അർച്ചന, വാർത്താ സമ്മേളനം ഇല്ല എന്നാണോ? ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പാണ് ഇറക്കിയത്. ആ വഴിയെ വാർത്താക്കുറിപ്പായിരിക്കും അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത്. അതെ, ഇനി നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിൽ ആയിരിക്കും പ്രതികരണം എന്നാണ് ഇവരെ, അതായത് ഫെഫ്കയിലെ ഭാരവാഹികളടക്കം നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. രാവിലെയും നമ്മൾ ഇത്തരത്തിൽ പ്രതികരണത്തിന് ആരാഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിൽ നേരിട്ട് പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടിലാണ് അവർ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പ് അറിയിക്കുമെന്ന്. ശരി, അർച്ചനയാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. കൊച്ചിയിൽ നിന്നാണ് ഈ വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫെഫ്ക മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിൻ്റെ പ്രധാനപ്പെട്ട സംഘടനയാണ് ഫെഫ്ക. ഫെഫ്കയുടെ പ്രതികരണം അതൊരു വാർത്താക്കുറിപ്പിലൂടെ പ്രതീക്ഷിക്കാം. ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേ രീതിയാണ്, ആ രീതി തന്നെ തുടരാനാണ് ഫെഫ്കയും സ്വാഭാവികമായും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. കാരണം ഇന്ന് വാർത്താസമ്മേളനമില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കി കഴിഞ്ഞു.